കവി ഒ എൻ വിക്ക് ഇപ്പോൾ നിയമസഭ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. അതിലേക്ക് തത്സമയ ദൃശ്യങ്ങൾ. അദ്ദേഹത്തിൻ്റെ കവിതകൾ സ്നേഹത്തിൻ്റെയും സ്വപ്നങ്ങളുടെയും ലോകത്തിൻ്റെ വെളിച്ചമാണ് ആ കവിതകൾ. മനുഷ്യൻ കവിയായി മാറുന്നത് ജീവിത അവബോധത്തെ കാവ്യാത്മകമായി ആവിഷ്കരിക്കുന്നതിലൂടെയാണ്. സഹജീവികളുടെ സഹനങ്ങളെയും ദുരന്തങ്ങളെയും അടുത്തറിയാനുള്ള ശ്രമത്തിൽ നിന്നാണ് ഒരു കവി പിറക്കുന്നത്. ഒ എൻ വിയിലെ കവിയുടെ ജനനവും അങ്ങനെ തന്നെ. ജീവിത അവബോധമാണ് ഒ എൻ വി കവിതയുടെ ഉറവിടം. അനുഭവ സത്യങ്ങളിൽ ഊന്നിയാണ് അദ്ദേഹത്തിൻ്റെ കവിയുടെ വളർച്ച. ചുറ്റുപാടുകളിൽ നിന്നും അദ്ദേഹം ഊർജം ഉൾക്കൊണ്ടു. ഒ എൻ വിയുടെ ആദ്യം പ്രസിദ്ധീകരിച്ച കവിത 1946 മുന്നോട്ട് എന്ന കവിതയായിരുന്നു. 1949 പൊരുതുന്ന സൗന്ദര്യം എന്ന ആദ്യ കവിതാ സമാഹാരം പുറത്തു വന്നു. 1956 ദാഹിക്കുന്ന പഠനപാത്രം പുറത്തിറങ്ങി. ഇതിൽ ആദ്യകാല കവിതകൾ സമാഹരിച്ചിരുന്നു. തുടർന്ന് അനേകമനേകം കവിതാ സമാഹാരങ്ങൾ, ഗദ്യകൃതികൾ, ഗാന സമാഹാരങ്ങൾ, ഇങ്ങനെ മലയാള സാഹിത്യത്തിന് അദ്ദേഹം ചെയ്ത സേവനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ഭാഷയിൽ ശക്തിയുടെയും വെളിച്ചത്തിൻ്റെയും ഭാഗത്ത് നിൽക്കുന്ന കവിയാണ് ഒ എൻ വി കുറുപ്പ്. രചനകളുടെ വൈവിധ്യം, ലാളിത്യം തുടങ്ങിയവ ഒ എൻ വി കവിതകളുടെ പ്രത്യേകതയാണ്. കാൽപ്പനിക വിഷാദവും വ്യക്തിഗത ദുഃഖങ്ങളും ദർശനങ്ങളുടെ നിറഭേദങ്ങളും അദ്ദേഹത്തിൻ്റെ കവിതയിൽ ദർശിക്കാം. കരുണയും കരുത്തും നിറയുന്ന കവിതകളിലൂടെ മലയാള ഭാഷയെ ധന്യമാക്കിയ കവിയാണ് ഒ എൻ വി. കവിതയിലൂടെ തന്നെ അവതരിപ്പിക്കുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷതയായി കണക്കാക്കാം. തനിക്ക് ചുറ്റുമുള്ള സകല കാര്യങ്ങളും കവി കവിതയ്ക്ക് വിഷയമാക്കുന്നുണ്ട്. ചുറ്റും നടക്കുന്ന ധർമ്മച്യുതിക്കെതിരെ അദ്ദേഹം വാളമുങ്ങുന്നുണ്ട്. കവിതകളെപ്പോലെ തന്നെ ഒ എൻ വിയുടെ സിനിമാ നാടക ഗാനങ്ങളും അതിമനോഹരവും മോഹന സുന്ദരവുമാണ്. പാട്ടിൽ ഒരു സംഗീതമേള ചമയ്ക്കുകയാണ് കവി ചെയ്തിരിക്കുന്നത്. പാട്ടിനെ ഇത്രയധികം സംഗീത സങ്കല്പങ്ങളിൽ അഗാധമാക്കിയ മറ്റൊരാളില്ല. ചലച്ചിത്ര ലോകത്ത്